2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ്. ഡേവിഡ് ഡിയോപ്, ഫ്രാൻസ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായ 3-ാം വർഷവും 1-ാമതെത്തിയ സംസ്ഥാനം. കേരളം. രണ്ടായിരത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഇക്കോസിസ്റ്റം റെസ്റ്ററേഷൻ. രണ്ടായിരത്തി ക്യാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഓണററി പാംഡിയോർ പുരസ്കാരത്തിന് അർഹയായ ഹോളിവുഡ് നടി ജോഡി ഫോസ്റ്റർ. രണ്ടായിരത്തി ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 91 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സഞ്ജീത് കുമാർ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ വി കെ അജിത് കുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് വിവേക് റാം ചൗധരി. ലോർഡ്സിൽ അരങ്ങേറ്റ ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ് മറികടന്ന ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ഡെവൻ കോൺവേ. രണ്ടായിരത്തി ജൂണിൽ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കൗൺസിലിന്റെ ജനനി ആരോഗ്യ പുരസ്കാരത്തിന് അർഹയായത് കെ കെ ശൈലജ. KSRTC എന്ന ചുരുക്കെഴുത്തും ലോഗോയും ഏതു സംസ്ഥാനത്തെ പൊതുഗതാഗത സർവീസിന് അനുവദിച്ചാണ് ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കിയത്? കേരളം. രണ്ടായിരത്തി ജൂണിൽ അന്തരിച്ച മൗറീഷ്യസിന്റെ മുൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തി അനിരുദ് ജഗന്നാഥ്. പ്രധാനമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ ഏതു മാധ്യമ പ്രവർത്തകനെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റമാണ് അടുത്തിടെ സുപ്രീംകോടതി റദ്ദാക്കിയത്? വിനോദ് ദുബേ.